ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വീണ്ടും ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായി ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ വിഭവമായിട്ടാണ്. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ നോമ്പ് കഴിയാണ്. അപ്പൊ നാളെ ചെറിയ പെരുന്നാളാണ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് നേരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ളത് ബ്രെഡ് ആണ്. ഞാനിവിടെ രണ്ട് ബ്രെഡ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സാധാരണ ഒരു മൂടിപ്പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ബ്രെഡ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് കളയണ്ട, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ബ്രെഡ് വെച്ച് ഒരു ഷേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇത് പ്രസ് ചെയ്തെടുത്തേക്കാണ്. അപ്പൊ ബാക്കിയുള്ള ബ്രെഡിന്റെ പൊടികൾ നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് പൊടിച്ചൊന്ന് ബ്രെഡ് ക്രംസ് കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് എഗ്ഗ്. അത് ഒന്നോ രണ്ടോ എടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മുടെ മുട്ടയും അതേപോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് പൊരിച്ചെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡിന്റെ പീസ് എടുത്ത് നമുക്കൊന്ന് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് ശരിക്കും ഒന്ന് മുക്കിയെടുക്കാം. എല്ലാ സൈഡിലും നമ്മുടെ ബ്രെഡ് ക്രംസും മുട്ടയും ആവണം. അതേപോലെ നമുക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് നമ്മുടെ മുട്ടയിൽ മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ചെറുതായിട്ട് നമ്മുടെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിന് നമുക്ക് ചെറിയൊരു ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ശരിക്കിനുള്ള ഒരു ബ്രൗണിഷ് കളർ ആവാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് തവണ ആയിട്ട് മറിച്ചിട്ട് കൊടുക്കണേ. ഇപ്പൊ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മയോണൈസ് വേണം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങാനീര് എടുത്തേക്കണേ. അല്ല, കുരു വീഴയത് കുരു മാറ്റി കളയണം. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര. ഇനി അതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു പകുതി ഗ്ലാസ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കണേ. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. അത് കുറച്ച് ഉപ്പും മസാലയായിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയണൈസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് നമ്മളൊന്ന് നടുഭാഗം നോക്കി ഒന്ന് മുറിച്ചെടുക്കുക. അപ്പൊ അതിന്റെ നടുക്കിൽ നമുക്കൊരു പോക്കറ്റ് പോലെ ഒരു ഇത് കിട്ടും. നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പൊ
അപ്പൊ നമ്മുടെ ബ്രെഡ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഒന്ന് നിറച്ചെടുക്കാം. വല്ല സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് നമ്മുടെ മിക്സ് ബ്രെഡിന്റെ ഉള്ളിലേക്ക് കുത്തി നിറക്കണം. നമ്മുടെ മിക്സ് അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ നിറച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, വളരെ ക്രഞ്ചി ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.